ഹലോ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നുണ്ടല്ലോ നമ്മളെ ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം ജീവനുള്ളവയെല്ലാം ഒരു കെയറിങ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അച്ഛനായാലും ശരി, അമ്മയായാലും ശരി, മക്കളായാലും ശരി, അമ്മൂമ്മയായാലും ശരി, അപ്പൂപ്പനായാലും ശരി, ഒരു കെയറിങ്, ഒരു കരുതൽ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷമാണ്. ഇപ്പം നമ്മളൊരാളെ കെയർ ചെയ്യുന്നുണ്ട്, നമ്മളെ ഒരാൾ കരുതുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്, നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്, ഒരു കെയറിങ്. കെയർ ചെയ്യാതെ ഒന്നിനും ശാശ്വതമായ ഒരു നിലനിൽപ്പില്ലെന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ കെയറിങ് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും കെയറിങ് വേണം, കരുതൽ വേണം, ഒരു അഫെക്ഷൻ വേണം എല്ലാവർക്കും, ഒരു വാത്സല്യം വേണം എല്ലാവർക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, അച്ഛനായാലും അമ്മയായാലും അമ്മൂമ്മയായാലും അതെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഈ കരുതൽ അല്ലെങ്കിൽ കെയറിങ് എല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമൊന്നും ഇല്ല, അതൊക്കെ ഒരു ലക്കാണ്. ഭാഗ്യം ചെയ്തവർക്കാണ് അങ്ങനെയുള്ള കരുതൽ, സ്നേഹവും വാത്സല്യവും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളെല്ലാം ശ്രദ്ധിക്കണം. കാരണം ഇല്ലെങ്കിൽ ആ ഒരു ബന്ധം, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു ധനം നമുക്ക് നഷ്ടമാകും. അപ്പോൾ പൂർവികർ പറയുന്നുണ്ട്, മണ്ണും പെണ്ണും പൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടമാകുമെന്നാണ് പറയുന്നത്. പണ്ട് പറഞ്ഞു വെച്ചേക്കുന്നതാണ്. അത് ആലോചിച്ചാൽ ശരിയാണ്. ഇപ്പം മണ്ണ്, നമ്മളൊരു സ്ഥലത്ത് ഭൂമി വാങ്ങിച്ചിട്ടു, നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല, നമുക്ക് അങ്ങോട്ട് ഭൂമി ഉണ്ടോ എന്ന് പോലും നമ്മുടെ ഓർമ്മയിൽ പോലും വരുന്നില്ല എങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ ആ ഭൂമി നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത് മൊത്തം ഭൂമി നഷ്ടപ്പെടാമെന്നല്ല, അതിനെ എപ്പോഴും ക്ലീൻ ചെയ്ത് അതിർവരമ്പുകളൊക്കെ തിരിച്ച് നീറ്റാക്കിയിട്ടില്ലെങ്കിൽ അത് കയ്യേറിക്കൊണ്ട് പോകുമെന്നാണ് പറയുന്നത്. എൻ്റെ മൂത്തച്ഛൻ പറഞ്ഞിട്ട് എനിക്കെൻ്റെ കൊച്ചച്ഛൻ പറഞ്ഞിരുന്ന കാര്യമാണ്. ഒരു പ്രാവശ്യം എന്തോ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണ്. അത് പഴയ ആൾക്കാർക്കൊക്കെ അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ മണ്ണ്, മണ്ണ് സൂക്ഷിച്ചില്ലെങ്കിൽ, കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് അന്യമായി തീരും. അതുപോലെ തന്നെയാണ് പൊന്ന്, സ്വർണം വിലമതിക്കാൻ. ഇപ്പം എന്ത് വിലയാണല്ലേ, 53,000 56,000 ഒക്കെയാണ് ഒരു പവൻ്റെ വിലയെന്ന് പറയുന്നത്. അപ്പം വില എത്രയായാലും ശരി, അന്ന് വില കുറവാണെങ്കിൽ ആ വാല്യൂവിന്, ആ എമൗണ്ടിന് അത്രയും വാല്യൂ അന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 50, 60, 70, 100,000 ഒരു വില ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വില കൂടിക്കൂടി പോകുന്നത്. വാല്യൂ, സ്വർണത്തിൻ്റെ വാല്യൂ ഒക്കെ വിലയെല്ലാം കൂടിപ്പോകുന്നത്. അപ്പോൾ ഇപ്പം വില ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, സ്വർണവും സൂക്ഷിച്ചില്ലെങ്കിൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ, കെയർ ചെയ്തില്ലെങ്കിൽ നഷ്ടമാകും അല്ലേ. നമ്മൾ ശ്രദ്ധിക്കാതെ എവിടെയെങ്കിലുമൊക്കെ സ്വർണം ഇട്ട് കഴിഞ്ഞാൽ എന്താ പറ്റുക, അതാരെങ്കിലും കണ്ടിട്ട് അത് അടിച്ചു മാറ്റാനായിട്ട് നോക്കും, നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകും. അതുപോലെ തന്നെയാണ് പെണ്ണ്, മണ്ണ്, പൊന്ന്, പെണ്ണ്. പെണ്ണ് എന്ന് പറയുന്ന വർഗം എപ്പോഴും കെയറിങ്ങും സംരക്ഷണവും സുരക്ഷയും എല്ലാം മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള, ഇപ്പോൾ ഒരു ഭാര്യയായാലും ശരി, മകളായാലും ശരി, മരുമോളായാലും ശരി, പേരക്കിടാവായാലും ശരി, എപ്പോഴും പെൺകുട്ടികളെ നമ്മൾ കെയർ ചെയ്യണം, ശ്രദ്ധിക്കണം, വാത്സല്യം കൊടുക്കണം, സ്നേഹം കൊടുക്കണം. ഇത് പ്രേമിച്ച് 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 അങ്ങ് കെട്ടും, പുറകെ നടന്ന് പ്രേമിച്ച് കെട്ടും. കെട്ടി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ, ഭാര്യയായി ആയാൽ പിന്നെ ഇതിനൊന്നും ആവശ്യമില്ലെന്നാണ് ചിലരുടെയൊക്കെ ധാരണ അല്ലേ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഭയങ്കര കെയറിങ്ങ്, ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു, സ്നേഹിച്ചടക്കുമ്പോൾ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു, മറ്റുള്ള എന്താണ് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നു, എന്താ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു, പാർക്കിൽ കൊണ്ടുപോകുന്നു അല്ലേ, അങ്ങനെ പല പലതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ടെന്നാണ് ചിലരുടെയൊക്കെ ധാരണ. എപ്പോഴും ഭാര്യമാരായാലും പെൺകുട്ടികളായാലും കെയറിങ് ആഗ്രഹിക്കും. പ്രത്യേകിച്ച് ഭാര്യമാരെ നമ്മൾ കെയർ ചെയ്യണം. ആര്? ഭർത്താക്കന്മാർ. കെയർ ചെയ്തത് സംരക്ഷിച്ചില്ലെങ്കിൽ നഷ്ടമാകും. ഭാര്യയ്ക്ക് വേണ്ട വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം,
വാത്സല്യം കൊടുക്കണം, സ്നേഹം കൊടുക്കണം. തിരിച്ചപ്പോൾ കിട്ടും, തിരിച്ച് ഭർത്താവിനെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കൊടുത്താലേ നമുക്ക് കിട്ടുകയുള്ളൂ. ഗീവ് ആൻഡ് ടേക്ക് ആണ് പോളിസി, അല്ലേ? ഗീവ് ആൻഡ് ടേക്ക് പോളിസിയിലാണ്. കാരണം കൊടുത്താൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനൊരു കെയറിങ് എപ്പോഴും സ്ത്രീകൾ, അതായത് പെണ്ണുങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനൊരു കെയറിങ് ഭർത്താവിൽ നിന്ന് കിട്ടണം അവർക്ക് മസ്റ്റായിട്ട്. അവരുടെ കാര്യങ്ങളെ സംരക്ഷിക്കുക, അവരുടെ ആഗ്രഹങ്ങളെ സംരക്ഷിക്കുക, നടപ്പിലാക്കി, ആർക്കും ദോഷമില്ലാത്ത ആഗ്രഹങ്ങളാണെങ്കിൽ അത് നടപ്പിലാക്കി കൊടുക്കുക തന്നെ ചെയ്യണം, കേട്ടോ? അപ്പോൾ അങ്ങനെയൊരു, അല്ലാതെ വെറുതെ ഭാര്യയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ കള്ളും കുടിച്ച് തോന്നിയ വർഷം നടന്നു കഴിഞ്ഞാൽ വീട്ടുകാരിയൊന്നും നോക്കത്തില്ല, വസ്ത്രം മേടിച്ചു കൊടുക്കത്തില്ല, ആഹാരം കൃത്യമായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കത്തില്ല, ഒരു സ്ഥലത്ത് പുറത്ത് കൊണ്ടുപോകത്തില്ല, ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകത്തില്ല, ഒരു പാർക്കിൽ കൊണ്ടുപോകത്തില്ല. ഒക്കെ ഇഷ്ടമുള്ള എന്തെങ്കിലും വില കുറവുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പോലും തയ്യാറാകാത്ത ഒത്തിരി 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 ഭർത്താക്കന്മാരുണ്ട്. ഒരു സന്തോഷത്തോടെ ഒരു വാക്ക് പോലും പറയാത്ത ആൾക്കാരുണ്ട്. ഈ വായെടുത്തു കഴിഞ്ഞാൽ ചീത്ത മാത്രം പറയുകയും ശരീരമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒത്തിരി 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 ഭർത്താക്കന്മാരുണ്ട്. പക്ഷേ അത് തെറ്റാണ്. അത് പിന്നെ അതാണ് ഇങ്ങനെ ഒളിച്ചോട്ടമായിട്ട് പിന്നീട് അറിയുന്നത്. നമ്മളിപ്പോൾ ഓർക്കുന്നത് ബംഗാളിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ രണ്ട് മക്കളുള്ള സ്ത്രീ ഒരു ബംഗാളിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഓ അപ്പം ഓ കഷ്ടം എന്താണിതല്ലേ. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു കാര്യം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ട് മക്കളുള്ളവൻ ഉള്ള ഭാര്യ വേറൊരിടത്തിൻ്റെ പോകണമെങ്കിൽ ഇവിടെ കിട്ടാത്തത് എന്തോ അവിടെ കിട്ടിയിട്ടുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യല്ല, പക്ഷേ അതിൻ്റെ പിന്നിൽ നല്ല കെയറിങ്ങോടുകൂടി വളർത്തിക്കൊണ്ടുവരുന്ന ഭാര്യയോ, അങ്ങനെ തന്നെ പറയാം. വളർത്തിക്കൊണ്ടുവരുന്ന ഭാര്യ ഒരിക്കലും ഒളിച്ചോടി പോകത്തില്ല. അല്ല അല്ല, അതാണ് പറയുന്നത്, കെയറിങ് കൊടുത്തില്ലെങ്കിൽ പെണ്ണും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകും. എവിടെയാണോ കെയറിങ് കിട്ടുന്നത് അവരങ്ങോട്ട് പോകും. മണ്ണും അത് തന്നെ, പൊന്നും അത് തന്നെ. അപ്പം അതാണ്, മണ്ണും പൊന്നും പെണ്ണിനും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, സൂക്ഷിച്ചില്ലെങ്കിൽ, കെയർ ചെയ്തില്ലെങ്കിൽ, സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ, വാത്സല്യം കൊടുത്തില്ലെങ്കിൽ നമ്മളെ വിട്ട് പോകും. അതുകൊണ്ട് എല്ലാ ഭർത്താക്കന്മാരും, എൻ്റെ ഭർത്താവിനെ കൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്, കെയറിങ് വാത്സല്യം വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തമാർക്കാണ്? ഭർത്താവിനാണ്. അല്ലാതെ വെറുതെ കെട്ടിക്കൊണ്ട് വന്നിട്ട് എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ഒന്നും നോക്കാതിരിക്കുന്നത് ഭർത്താവ് ഒരിക്കലും ഭർത്താവല്ല. ഓക്കെ, അപ്പോൾ ഇതിനെ ഈ മൂന്ന് ഐറ്റംസ് ഏതാണ്? മണ്ണ്, പൊന്ന്, പെണ്ണ്, ഇത് മൂന്നിനെയും നമ്മൾ സംരക്ഷിക്കണം. ഇത് നമ്മൾ, ഞാൻ പറഞ്ഞതല്ല, പൂർവികർ പറഞ്ഞു വെച്ചതാണ്. അതിൻ്റെ കാര്യമുണ്ട്, അർത്ഥമുള്ളത് കൊണ്ടാണ്. ഓക്കെ.